ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നൈസിക് ദ വ്ളോഗർ. അപ്പം ഇന്ന് എന്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ നടന്നപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ വീട് എടുക്കാം. എന്നാ ഒരുപാട് പേരിപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ജോബ് ഓഫർ എങ്ങനെ ഉണ്ട്, വീട് കിട്ടാൻ സാധ്യതയുണ്ടോ, അതോ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ഓട്ടോ എങ്ങനെയാണ്, ഞാൻ പഠിക്കുന്ന കോഴ്സ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഓപ്പറേഷൻ മാനേജ് എന്ന് പറയുന്ന കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ പേരിലുള്ള പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹോട്ടൽസിലൊക്കെ എന്താണ് നമ്മുടെ ഫ്രണ്ട് ഡെസ്ക് മുതൽ മാനേജർ വരെയുള്ള പൊസിഷനിലോട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങാനോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി പഠിക്കുന്നൊരു കോഴ്സാണ്. അപ്പം അത്യാവശ്യം നല്ല കോഴ്സാണ്. പിന്നെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മനുഷ്യരുള്ള അത്രയും കാലം വിശപ്പുള്ള അത്രയും കാലം ഉള്ളൊരു ഫീൽഡാണല്ലോ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിന്നുപോകാൻ സാധ്യതയില്ലാത്തൊരു ഫീൽഡായതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ എന്നാ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്കോപ്പുള്ളൊരു കോഴ്സാണ്. പിന്നെ ഓട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലാണ്, കാനഡയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. പിന്നെ ഒരുപാട് ഹറിബറിയായിട്ടുള്ളൊരു സിറ്റി അല്ല. എന്താണ്, അത്യാവശ്യം സമാധാനമായിട്ടൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നടക്കും, റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കും. അപ്പം ഇവിടെ തിരക്കൊക്കെ കണ്ടില്ലേ, ഇത്രയൊക്കെ ഉള്ളു തിരക്ക്. എന്താണ്, ടൊറോണ്ടോ പോലത്തെ അടി ഭയങ്കര ഹറിബറിയായിട്ടുള്ള സിറ്റി അല്ല, പക്ഷേ ഒരു ഗ്രാമവും അല്ല. അത്യാവശ്യം കാര്യങ്ങളും ജോലി കിട്ടാനും വലിയ പാടൊന്നും ഇല്ല. പിന്നെ ഇവിടെ അൽഗോൻക്വിൻ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജാണ് ഇവിടുത്തെ മെയിൻ ഒരു ഹബ്ബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണിത്. ജോലി കിട്ടാനും വലിയ പാടൊന്നുമില്ല, ട്രൈ ചെയ്താൽ ജോലി കിട്ടും. എല്ലാവരും ചോദിക്കുന്നുണ്ട് ജോലി കിട്ടുമോ കിട്ടുമെന്ന്. ട്രൈ ചെയ്താൽ ജോലി കിട്ടും, ജോലി കിട്ടായേ ഒന്നുമില്ല. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പം എന്താണ് വേറെ ഓരോ സ്ഥലത്ത് ഇപ്പോഴും ജോലി കിട്ടാത്തവരുണ്ടെന്നൊക്കെ അറിഞ്ഞു. പക്ഷേ നമ്മുടെ ഇവിടെ എന്താണ് കഴിഞ്ഞ ഇൻഡേക്കിൽ വന്നവരാരും ഇപ്പോൾ ജോലി ഇല്ലാതെ നടക്കുന്നവരായിട്ട് എൻ്റെ പരിചയത്തിലാരും ഇല്ല. എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ വീടിപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ വീട്. എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു വീട് പോയി എടുക്കാൻ വെച്ചിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ നോക്കും. അതേസമയം നിങ്ങൾ നാട്ടിൽ നിന്ന് നോക്കുമ്പം കോളേജിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മിൻറ്റോ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വീടുകൾ ലീസിന് കൊടുക്കുക, റെൻറ്റ് കൊടുക്കുന്നൊക്കെ മിൻറ്റോ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അവർക്ക് മെയിൽ അയക്കുകയോ, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് പ്ലേസിലോ, കിജിജി എന്ന് പറയുന്ന ആപ്പുണ്ട്, KJJI എന്നങ്ങണ്ട ആപ്പിലൊക്കെ നോക്കിയാലൊക്കെ ഇവിടെ വീടുകളുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഈ പ്രദേശത്ത് വല്ലതും ആണെങ്കിൽ ഞാൻ നേരിട്ട് പോയി നോക്കണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ പോയി നോക്കുക അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു തരാം ഫ്രീ ആയിട്ടുള്ള സമയത്ത് കേട്ടോ. പിന്നെ ഒരുപാട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുമ്പോഴേക്കും എനിക്ക് ചിലപ്പോൾ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ, അതിൽ 3 ദിവസം ഈ ക്ലാസ് ഉണ്ട്, 5 ദിവസം ഞാൻ പണിയെടുക്കുന്നുണ്ട്, അപ്പം തന്നെ 8 ആയില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ദിവസം ഞാൻ ക്ലാസ്സിലും പോകുന്നുണ്ട്, പണിക്കും പോകുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് തിരക്ക്, നമ്മൾ സ്റ്റഡീസും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ തന്നാലും ഞാൻ ഏതെങ്കിലും ദിവസം ഫ്രീ കിട്ടുമ്പോഴേക്കും എല്ലാ ടെക്സ്റ്റിനോടും ഒരുമിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കും. പിന്നെ ചില റിപ്ലൈ ഞാൻ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടേക്ക് പിന്നെ റിപ്ലൈ തരാമെന്ന് പറയുന്നവർക്ക് ചിലർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. കാരണം അതപ്പോഴേക്ക് അടിയിലോട്ട് അങ്ങ് പോകും, മേളിൽ വരുന്ന ടെക്സ്റ്റിന് പുതിയ പുതിയ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുമ്പോൾ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ഈ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോഴേക്കും ഞാൻ അടുത്ത് നോക്കുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പോൾ കുറേ കാര്യങ്ങളൊന്ന് എന്താണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ പ്രത്യേകിച്ചിട്ടോ കണ്ടൻ്റ് ഒന്നുമല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ആൾക്കാർ. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ടൊരു വീഡിയോ അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. കാരണം എല്ലാവർക്കും ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്നാ ചോദിച്ചുകൊണ്ടിരുന്നത്, ജോലിയുടെ കാര്യം. ജോലി സാധ്യത ട്രൈ ചെയ്താൽ കിട്ടും, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രൈ ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലേസാണ് ഒട്ടുമാ, നല്ലൊരു പ്ലേസാണ്. പിന്നെ കോളേജ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ കോളേജ് ചൂസ് ചെയ്യൽ ഞാൻ ഒരു റിഗർട്ട് അടിയുന്നില്ല കേട്ടോ. നല്ല കോളേജാണ്. ഈ ഓട്ടോ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ വൺ ഓഫ് ദി എന്താണ് അടിപൊളി കോളേജാണ്, ബെസ്റ്റ് കോളേജ്, വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് തന്നെ. പിന്നെ എൻ്റെ അഭിപ്രായമായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ കോളേജ് എടുത്തൊന്നും വേണ്ട, കോളേജ് അത്യാവശ്യം നല്ല കോളേജാണ്. പിന്നെ കുറേ ഇന്ത്യൻസും ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ കനേഡിയൻസ് എല്ലാവരും ഉണ്ട് ഇവിടെ. നാട്ടിൽ നിന്ന് കാണുന്ന പോലൊരു ഇതൊന്നുമല്ല ഇവിടെ, എല്ലാ ഇന്ത്യൻസും കനേഡിയൻസും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നവരും കുടിയേറി താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ഇമിഗ്രേറ്റ് ചെയ്ത് വരുന്നത്, മൈഗ്രേറ്റ് ചെയ്ത്, അങ്ങനെ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഉഷാറ സ്ഥലമാണ്. അപ്പോൾ ആർക്കെങ്കിലും ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുക. ടെക്സ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അത് തന്നെ, ടെക്സ്റ്റ് ചെയ്തിട്ട് റിപ്ലൈ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് ടെക്സ്റ്റ് ചെയ്തിടുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിട്ടുപോയി കാണും, ചിലപ്പോൾ മെസ്സേജ് അടിയിൽ പോയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വന്നത്. വേറെ എന്താ വിട്ടുകൊണ്ട്, വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളു. ജോലി, വീട്, ശമ്പളം ഇവിടുത്തെ മിനിമം വേജ് 15.5 ആണ്. ഈ 15.5 എന്ന് പറഞ്ഞാലും അത് ടാക്സ് പിടിക്കും, ടാക്സ് പിടിച്ച് കഴിഞ്ഞിട്ട് 13.5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട്, ഇവിടെ എല്ലാത്തിനും ടാക്സ് കൊടുക്കണം. കുഴപ്പമില്ല, എനിക്ക് ഫുൾ ടൈം പണി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് പാർട്ട് ടൈം ആയിരിക്കും.
അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ഇവിടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, വീട്ട് ശമ്പളം എന്ത് ശമ്പളത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട്, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിരിക്കും. നമ്മുടെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അറിയോ വരും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എല്ലാ മാസവും സേവിങ്സ് ഇട്ട് നടക്കുന്നവരുണ്ട്. അതേസമയം പബ്ബിലും കാര്യങ്ങളിലൊക്കെ പോയി കറങ്ങി പൈസ തീർന്ന് കയ്യിൽ പൈസ ഇല്ലാത്തവരുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ അടുത്തൊരു ലൈഫ് സ്റ്റൈൽ പോലിരിക്കും. ഇപ്പം കഴിഞ്ഞ ഇണ്ടേക്ക് തന്നെ വന്ന കുറേ പിള്ളേർ എനിക്ക് ടെക്സ്റ്റ്, എനിക്ക് പേഴ്സണലി അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ, എനിക്ക് നാട്ടിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ചേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്ത് ശമ്പളം അടക്കുക, എന്താ ലോൺ അടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചോദിച്ച് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള പിള്ളേർ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പബ്ബിലും അല്ലെങ്കിൽ കറങ്ങാൻ പോയും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന കുറേ പിള്ളേരെ ഞാൻ കാണാറുണ്ട്, സ്റ്റോറി കാണാറുണ്ട്. അത് തെറ്റാണെന്നൊന്നുമല്ല പറയുന്നത്, അത് അവരുടെ ലൈഫാണ്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ചിന്തിക്കുന്ന പോലെ നമുക്ക് ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കുവാണെങ്കിൽ, ആദ്യത്തെ കുറച്ച് നാൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ആവും, നമ്മുടെ ലോണൊക്കെ കുറച്ച് അടയ്ക്കാൻ പറ്റും. പിന്നെന്താ സ്റ്റേജ് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് കഴിയുമ്പോൾ വർക്ക് പെർമിറ്റിലോട്ട് കയറത്തില്ലേ, അപ്പോൾ നമുക്ക് ഫുൾ ടൈം പണിയെടുക്കാൻ പറ്റും. അപ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മീറ്റ് ചെയ്യും. സ്റ്റഡി എന്ന് വെച്ചാൽ പഠിക്കുകയും ജോലിയും കൂടെ പോകുമ്പോഴാണ് നമ്മൾക്ക് ഈ സമയം കിട്ടാത്തതും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പഠിക്കണ്ടല്ലോ, ജോലിക്ക് മാത്രം പോയാൽ പോരെ. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങ് മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ അതാ വേറൊരു കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചായിരിക്കും നമ്മുടെ എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. കാരണം നമ്മൾ അടിച്ചുപൊളി ജീവിക്കുന്ന ഒറ്റയ്ക്ക് റൂമൊക്കെ എടുത്ത് താമസിക്കണം, അല്ലെങ്കിൽ ഡെയിലി പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡുള്ള ഒരാളാണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് നടക്കും, സേവിങ്സ് നടക്കത്തില്ല. മനസ്സിലായില്ലേ? അതേസമയം കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഷെയറിംഗ് ആയിട്ടുള്ള റൂമിൽ താമസിച്ച് ബസ്സിൽ തന്നെ പോയി, എന്നുവെച്ചാൽ ഊബറും കാര്യങ്ങളൊന്നും വിളിക്കാതെ എല്ലാ ദിവസവും ബസ്സിൽ തന്നെ പോയി പണിക്ക് പോയി കൃത്യമായിട്ട് ജോലിക്കൊക്കെ പോയി കൃത്യമായിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കും, നമുക്ക് സേവിങ്സ് കാണും, കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ക്യാഷ് ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലീഗലാണ്, പക്ഷേ ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പോഴേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തത്, ഇത് ഞാൻ ഇന്ന് തന്നെ ഇട്ടേക്കാം, എന്തായാലും ഒരു വീഡിയോ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് കേട്ടോ. പിന്നെ തിരക്കാണ്, പഠിത്തവും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മെസ്സേജ് റിപ്ലൈ തന്നില്ലെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് ഇടുക, അപ്പം ഞാൻ റിപ്ലൈ തരും. ഞാൻ ആർക്കും അറിഞ്ഞുകൊണ്ട് റിപ്ലൈ തരാത്തതല്ല, മനസ്സിലായില്ലേ? നമ്മൾ വലിയ സംഭവമൊന്നും അല്ലല്ലോ, നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ കയറി വന്നു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും നാട്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇങ്ങോട്ട് കയറി വരുന്നതും. അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ എന്തായാലും റിപ്ലൈ കൊടുക്കും, എനിക്കറിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരും. പിന്നെ ആരുടെയും റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ചോദിക്കുക, വീടും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നോക്കിയിട്ട് അതിനകത്ത് കൊള്ളാവില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ, അല്ലാതെ നമുക്കായിട്ടൊരു വീട് തപ്പിപ്പിടിക്കാമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഭയങ്കര പ്രോസസ്സ് അല്ലേ. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു തരാം, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എല്ലാവരെയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ളോഗർ. ബൈ ബൈ.